ഓ നമോ ഭഗവദേ വാസുദേവായ ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിച്ച് അഥവാ അടക്കിയിട്ട് ഉള്ളിലിരിക്കുന്ന ആ ആത്മാവിനെ അനുഭവിക്കുക അതിനുവേണ്ടി പരിശീലിക്കുക అదాను 61వతే శ్లోకతి భగవాన్ పరైనద తాని సర్వాణి సంయమ్య యుక్త ఆసీత మత్ పరహ వశేహి యస్య ఇంద్రియాణి యస్యేంద్రియాణి తస్య ప్రజ్ఞ ప్రతిష్ఠితా తాని సర్వాణి പറഞ്ഞിട്ടുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും കൂടുതലായും നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ അറിയുന്നത് കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് അപ്പം ഇതിനെ അടക്കിയാൽ തന്നെ കർമ്മേന്ദ്രിയങ്ങൾ അടങ്ങിക്കൊള്ളും കർമ്മേന്ദ്രിയങ്ങൾ നമ്മുടെ വാക്ക് കൈ കാല് ജനനേന്ദ്രിയം വിസർജനേന്ദ്രിയം ഇതൊക്കെയാണ് കർമ്മേന്ദ്രിയങ്ങൾ അപ്പോ ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ അടക്കിയാൽ തന്നെ സ്വാഭാവികമായും കർമ്മേന്ദ്രിയങ്ങളും അടങ്ങിക്കൊളും അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ എന്നതുകൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളെയാണ് കൂടുതലായി ഇവിടെ പരാമർശിക്കുന്നത് അതാണ് താനി സർവാണി ആ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെയും സംയമ്യ അതിനെ ഇങ്ങോട്ട് അടക്കിയിട്ട് അതിൽ നിന്നൊക്കെ മനസ്സിനെ പിൻവലിക്കുക അങ്ങനെ പിൻവലിച്ചിട്ട് മത് പരഹ ഇവിടെ മത് എന്നതുകൊണ്ട് ഞാൻ തന്നെയായിരിക്കുന്ന നിന്റെ ആ ഉള്ളിലെ ജീവാത്മാവിലേക്ക് യുക്ത ആസീത അവിടെ നീ നീയും ഞാനും ഒന്നാണെന്ന ചിന്തയിലേക്ക് മനസ്സിനെ പതുക്കെ പതുക്കെ പരിശീലിപ്പിച്ചു കൊണ്ടുവരിക അങ്ങനെ അതിനോട് ചേർന്നിരിക്കുക അതാണ് യുക് അതിനോട് യോജിച്ചിട്ട് ഞാനും ഈശ്വരനും വേറെയല്ല ആ ജീവാത്മാവ് എന്ന ആ സത്യത്തെ തന്നെയാണ് ഞാൻ ഞാൻ എന്ന് എല്ലാ ബോധവും നമ്മുടെ ആ ബോധം തന്നെ ഞാൻ എന്ന ആ ഒരു ചിന്തയാണ് ആ ഞാനിനെ വ്യക്തിബോധത്തിലേക്ക് മാറ്റുമ്പോഴാണ് അവിടെ പലതായിട്ട് കാണുന്നത് അപ്പോൾ ഒരേ ഒരു ഒന്നേ ഒന്ന് അത് മാത്രമേ ഉള്ളൂ ആ ജീവാത്മാവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ മുഴുവൻ കൊണ്ടുവന്നിട്ട് ഹി അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ യസ്യ ഇന്ദ്രിയണി അങ്ങനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ആ ഇന്ദ്രിയങ്ങളൊക്കെ വശേ നമുക്ക് നിയന്ത്രിക്കപ്പെടുന്നു നമ്മളാൽ നിയന്ത്രിക്കപ്പെടുന്നുവോ തസ്യപ്രജ്ഞ അങ്ങനെയുള്ള ആ യോഗിയുടെ പ്രജ്ഞ ആ ബുദ്ധി പ്രതിഷ്ഠിത അത് സ്ഥിരമാണ് എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കിയിട്ട് ധ്യാനനിഷ്ഠനായി തൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ആ ഒരു ജീവചൈതന്യമാണ് തൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശരീരത്തെയും എല്ലാം നിയന്ത്രിക്കുന്നത് അത് താൻ തന്നെയാണ് ആ ജീവാത്മാവിനെ തന്നെയാണ് എൻ്റെ ഉള്ളിലെ ഞാൻ ഞാൻ എന്ന ബോധത്തിലൂടെ ഞാൻ അനുഭവിക്കുന്നത് എന്ന് ഭാവന ചെയ്യുക അതല്ലാതെ ഇതിനെ അറിയാൻ പ്രത്യേകിച്ച് ഒരു ഇന്ദ്രിയമില്ല ഇത് ഭാവന ചെയ്ത് അതിനും അപ്പുറത്തേക്ക് പോകണം അങ്ങനെ ആ ഉള്ളിലെ ഈശ്വരനെ അറിഞ്ഞു തുടങ്ങിയാൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഉറക്കത്തിൽ എങ്ങനെയാണോ നമ്മൾ ശാന്തരായിരിക്കുന്നത് ഏറ്റവും സന്തോഷം അനുഭവിക്കുന്നത് ഉറക്കത്തിലാണെന്ന് നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമല്ല അത് മടിയല്ല സത്യത്തിൽ അതിന് കാരണം നമ്മൾ നമ്മളിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് പുറത്തേക്ക് കടന്ന് വീണ്ടും ഈ ലോകത്ത് ഈ മായാ ലോകത്ത് ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിയണമല്ലോ എന്ന ചിന്ത കൂടിയാണ് ഈ മടിക്ക് പുറകിൽ പക്ഷെ നമ്മൾ അത്രയൊന്നും കടന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് തന്നെ എനിക്ക് വലിയ മടിയാണ് രാവിലെ എഴുന്നേൽക്കാൻ എന്ന് തോന്നുന്നത് അതേസമയം അവിടെ ജോലി ചെയ്യാനുള്ള മടി കൊണ്ട് എന്ന് നമുക്ക് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്തി ആത്മാനന്ദത്തിലിരിക്കുന്ന ഒരാൾക്ക് ഉറക്കം പോലും വേണ്ട എന്നാണ് കാരണം ഉറക്കം എന്തിനാണ് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും വിശ്രമം കൊടുക്കുന്ന ഒരു സമയമാണ് ഉറക്കം അത് ഉണർന്നിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു വിശ്രമാവസ്ഥയിലാണെങ്കിൽ ആ അവസ്ഥയെയാണ് സമാധി എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും യോഗികൾക്ക് നമ്മെ പോലെ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഉറക്കം ആവശ്യമില്ല എന്ന് പറയും അത് ഈ യോഗികളുടെയൊക്കെ ആത്മകഥകളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ പകല് മുഴുവൻ അലഞ്ഞു നടക്കുന്ന ഇന്ദ്രിയങ്ങളെ ഒന്നു കൂട്ടിലാക്കി അന്ന് അതിനെ വിശ്രമിപ്പിക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് ഉറക്കം അപ്പൊ ആ ഉറക്കം നമുക്ക് ഉണർവിൽ തന്നെ ഈ ഒരു വിശ്രമം കിട്ടുമെങ്കിൽ ആ ഉറക്കത്തിൻ്റെ പോലും ആവശ്യമില്ല അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഒരു വിശ്രമം കൊണ്ട് തന്നെ കൂടുതൽ നമ്മളിലേക്ക് ആ ഒരു ഊർജപ്രവാഹം ഉണ്ടാകും ഒരു തരത്തിൽ അതൊരു റീചാർജ് ആണ് നമ്മൾ മൊബൈലൊക്കെ റീചാർജ് ചെയ്യുന്ന പോലെ ഒരു റീചാർജ് ആണ് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് എന്നാൽ ഈ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളിങ്ങനെ പണിയെടുക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ റീചാർജ് ചെയ്യേണ്ടി വരുന്നത് അതേസമയം ഇന്ദ്രിയങ്ങൾക്ക് ഒരു ജോലിയുമില്ല അത് സ്വസ്ഥമായിട്ടിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു റീചാർജിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മൾ മുഴുവൻ സമയവും അങ്ങനെ നൂറ് ശതമാനവും ചാർജ് ബാറ്ററി പോലെ വളരെ ആക്റ്റീവായിട്ട് ഊർജസ്വലരായിട്ട് നമ്മൾ ഈ ലോകത്തിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ഉള്ളിലെ ധ്യാനനിഷ്ഠനായിട്ട് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ തന്നെ ഭാവന ചെയ്ത് അങ്ങനെ ആനന്ദം ഭഗവാന്റെ സ്വരൂപം തന്നെ ആനന്ദമാണ് ആ ആനന്ദത്തെ അനുഭവിച്ച് നീ കഴിഞ്ഞുകൂടണം അങ്ങനെ ആരുടെ ഇന്ദ്രിയങ്ങൾ പൂർണമായും നിയന്ത്രിതങ്ങളാണോ അയാളുടെ പ്രജ്ഞ പ്രതിഷ്ഠിതമാണ് അയാളാണ് സ്ഥിതപ്രജ്ഞൻ അപ്പൊ ഇവിടെ നമുക്കൊരു സംശയം തോന്നും ഇത് ഭഗവാനിലേക്ക് മനസ്സ് വെക്കുകയാണോ ആദ്യം ചെയ്യേണ്ടത് അതോ ഇന്ദ്രിയങ്ങളെ അടക്കുകയാണോ ഇത് മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടാകുന്നത് എന്ന പോലൊരു ചോദ്യമാണ് ഇത് തുടങ്ങേണ്ടത് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് കൊണ്ട് തുടങ്ങണം അതേ സമയം തന്നെ ഇപ്പുറത്ത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു രസം അനുഭവിച്ച് തുടങ്ങണം ഇത് രണ്ടും ഇങ്ങനെ പരസ്പര പൂരിതങ്ങളായിട്ട് വരുമ്പോൾ ഒരു നിലയിലെത്തുമ്പോഴാണ് അത് നിശ്ചലാവസ്ഥയിൽ എത്തുന്നത് അപ്പോൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണം ഇന്ദ്രിയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കണം ഇതിൽ നിന്ന് നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത് എന്ന് നമ്മൾ സ്വയം ഒന്ന് ചോദിക്കുക അപ്പോൾ ഉത്തരം മനസ്സിനൊരുത്തരമുണ്ടാവും ഈ കിട്ടിയ സുഖം നിനക്ക് എത്ര നേരം ഉണ്ടാകുന്നു അടുത്ത ചോദ്യം അപ്പോഴും മനസ്സിനൊരുത്തരമുണ്ടാകും ഈ സുഖം കിട്ടിയ ആളുകളൊക്കെ ഇന്ന് എല്ലാ നേരവും സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് എന്ന് നീ കരുതുന്നുവോ എന്ന് അടുത്ത ചോദ്യം ഇങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സുഖമൊന്നും ശാശ്വതമല്ല എല്ലാം താൽക്കാലികമാണ് അങ്ങനെ നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് പതുക്കെ അടങ്ങിക്കൊള്ളും ഒപ്പം ഉള്ളിലെ ആ രസം ഭഗവാനെ ആസ്വദിക്കാനുള്ള ഒരു രസവും കൂടെ വളർത്തിയെടുക്കുമ്പോൾ ഇത് എളുപ്പമാണ് സംയമ്യ യുക്ത ആസീതേന്ദ്രിയ ഈ ജീവിതത്തിൽ നമുക്ക് സുഖം നേടാൻ ആധ്യാത്മികത തന്നെ വേണമെന്നുണ്ടോ അല്ലാതെ എന്താ നമുക്ക് സുഖിച്ച് ജീവിച്ചുകൂടെ എന്തൊക്കെയുണ്ട് ഇപ്പം എല്ലാവർക്കും ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ ആധ്യാത്മികതയുടെ ആ ഒരു രസം പിടിക്കുക ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ആധ്യാത്മികതയിലേക്ക് പോകുന്നവരുടെ അല്ല അല്ലാത്തവരുടെ മനസ്സിൽ വരികയാണെങ്കിൽ അതിന് ഭഗവാൻ കൊടുക്കുന്ന ഉത്തരമാണ് അറുപത്തിരണ്ടാമത്തെ ശ്ലോകം ധ്യായ വിഷയാൻ പുംസഹ സംഘുപായതേ സംഗസ്തേഷൂപജായ സംഘാത് സഞ്ജായ ക്രോധി ക്രോധോഭിജായ വിഷയാൻ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന കാര്യങ്ങളെ ധ്യായ അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുക അവിടെ ധ്യാനം എന്നതിന് ചിന്തിക്കുക ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പുംസഹ ഒരു മനുഷ്യന് തേശു ആ വസ്തുക്കളിൽ വ്യക്തികളിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ എന്താണോ അവൻ്റെ ഇന്ദ്രിയത്തെ ഇന്ദ്രിയത്തെ രസിപ്പിച്ചത് അതിൽ സംഗ ആസക്തി ഉപജായതേ ഉണ്ടാകുന്നു ഇനി ഈ ആസക്തി അവിടം കൊണ്ട് നിൽക്കില്ല സങ്കാത് ആ ആസക്തിയിൽ നിന്നാണ് കാമഹ അത് വേണമെന്ന ആഗ്രഹം സഞ്ചായതെ ഉണ്ടാകുന്നു ഇനി ഈ ആഗ്രഹവും മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരാൾ അതിൻ്റെ പുറകെ പോകുന്നു എങ്ങനെയെങ്കിലും എനിക്കിത് സാധിക്കണം നേടണം എന്ന ചിന്ത വരുന്നു ആ ചിന്ത എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ സാധ്യമല്ല എന്ന് ആ ആഗ്രഹത്തിന്റെ പുറകെ പോകുമ്പോഴാണ് മനസ്സിലാവുക അപ്പോൾ കാമാത് ക്രോധ അഭിജായതെ അങ്ങനെ ആ ആഗ്രഹം നമ്മിൽ ക്രോധം ഉണ്ടാക്കുന്നു ഒരു വിഷയത്തിന് പുറകെ നമ്മൾ പോകുമ്പോൾ അത് അത് നടക്കണമെന്നില്ല അങ്ങനെ നടക്കാതെ അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ നടക്കാതെ വരുമ്പോൾ നമുക്ക് ക്രോധം കോപം ഉണ്ടാകുന്നു ഇവിടെ കോപം എന്നതിന് അത് വിഷാദത്തിലേക്കും പോകാം എല്ലാവർക്കും ക്രോധമല്ല അത് വിഷാദത്തിലേക്കും പോകാം അപ്പം പൊതുവായിട്ട് ഭഗവാൻ പറഞ്ഞത് ദേഷ്യമുണ്ടാകുന്നു എന്നാണ് അവിടെ അർത്ഥം അസ്വസ്ഥമാകുന്നു മനസ്സ് അപ്പൊ ഇതിൻ്റെ ഒരു വഴി ഇങ്ങനെ പറഞ്ഞു തരുകയാണ് ഭഗവാൻ എല്ലാവരും മനസ്സിൽ ആഗ്രഹിക്കുന്നത് സുഖം വേണമെന്നാണ് ആ സുഖത്തിന് പുറകെ പോകുമ്പോൾ പക്ഷേ മനുഷ്യന് അവസാനം ആത്യന്തികമായി ദുഃഖമേ ലഭിക്കുന്നുള്ളൂ അതാണ് ഈ ലോകത്ത് കണ്ടുവരുന്നത് അപ്പൊ ഇതിൻ്റെ കാരണമായിട്ട് ഭഗവാൻ പറയുന്നു നമ്മൾ ഈ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളെയും അതിന് വിഷയമാകുന്ന വസ്തുക്കളെ വ്യക്തികളെ ഇങ്ങനെ എല്ലാം കൊണ്ടും ആ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിലക്ക് നിർത്താൻ പരിശീലിക്കുന്നില്ല എങ്കിൽ ആ ഇന്ദ്രിയങ്ങൾ തെളിക്കുന്ന വഴിയെയാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ അത് എവിടെ കൊണ്ടെത്തിക്കുന്നു ആ മനുഷ്യന് ഏത് വിഷയത്തിലും ആസക്തിയാണ് ആദ്യം ഉണ്ടാകുന്നത് നാവിന് രുചികരമായ ഒരു ഭക്ഷണം കഴിച്ചു നല്ലൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ചു ഒരു തവണ കഴിച്ചപ്പോൾ അത് വീണ്ടും കഴിക്കാനുള്ള ഒരു പ്രേരണ ആസക്തി ഉണ്ടായി അങ്ങനെ ആ ആസക്തിയിൽ നിന്ന് വീണ്ടും അവിടെ പോകണമെന്ന ആഗ്രഹം വന്നു അങ്ങനെ ആ ആഗ്രഹം നിമിത്തം അവിടെ പോകുന്നു പക്ഷെ എന്തോ കാരണം കൊണ്ട് ഒരു പക്ഷേ കുക്ക് മാറിയിരിക്കാം അല്ലെങ്കിൽ ഭയങ്കര തിരക്ക് കൊണ്ട് ആ വേണ്ടത്ര ഒരു രുചി വന്നില്ലായിരിക്കാം അങ്ങനെ വളരെ കൂടെ ആ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത അതിൻ്റെ മുന്നിൽ അവിടെ വന്നിരിക്കുമ്പോൾ ആ വേണ്ടത്ര രുചി കിട്ടിയില്ലെങ്കിൽ ആകെ അസ്വസ്ഥമാകുന്നു അവിടെ ക്രോധം എന്നതുകൊണ്ട് മനസ്സ് സ്വസ്ഥമാകുന്നു എന്ന് അർത്ഥമെടുക്കാം ഇതുപോലെ തന്നെ ഏത് വിഷയവും നമ്മൾ എടുത്താൽ സുഖം അതാണ് ഇന്ന് പലർക്കും പലരുടെയും വഴിതെറ്റിക്കുന്ന ഒരു സുഖമാണ് സ്പർശന സുഖം ആ സുഖത്തിൻ്റെ പുറകെ പോയിട്ട് അത് വീണ്ടും വീണ്ടും കിട്ടണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ പോകുന്നു ആ ആഗ്രഹം പിന്നീട് വേണ്ട രീതിയിൽ നമുക്ക് കിട്ടാതെ വരുമ്പോൾ അത് ക്രോധമായി തീരുന്നു അത് അസ്വസ്ഥമാകുന്ന ഒരു മനസ്സ് അസ്വസ്ഥമാവുകയും ചെയ്യുന്നു ഇങ്ങനെ ഏത് വിഷയവും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഇത് മനസ്സിലാകും അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് അതിൻ്റെ ധ്യാനമാണ് ആദ്യം നടക്കുന്നത് ഏത് കാര്യവും നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊരു വസ്തുവാകാം വ്യക്തിയാകാം ഇനിയല്ല സാഹചര്യം പോലുമാകാം നമുക്ക് ചില സാഹചര്യങ്ങൾ നല്ല കംഫർട്ടാണെങ്കിൽ നമുക്ക് അതേ സാഹചര്യം തന്നെ എപ്പോഴും ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും അങ്ങനെ ആ സാഹചര്യം മാറുമ്പോൾ പോലും നമുക്ക് അസ്വസ്ഥത ഉള്ളിൽ ഉണ്ടാകുന്നു അപ്പോൾ എന്തും നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഏതിനൊക്കെ വശപ്പെടുന്നുവോ ആ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവസാനം അസ്വസ്ഥമാകുന്ന ഒരു മനസ്സ് മാത്രമാണ് നമുക്ക് കൈമുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾ സുഖമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ദ്രിയങ്ങൾ നയിക്കുന്ന വഴിയെ പോവുകയല്ല വേണ്ടത് ഇന്ദ്രിയങ്ങളെ നമ്മളായിട്ട് നയിച്ച് നമ്മുടെ നിയന്ത്രണത്തിൽ അതിനെ കൊണ്ടുവരണം അല്ലാത്തിടത്തോളം നിങ്ങൾക്ക് സുഖം എന്നൊന്ന് താത്കാലികമായിട്ട് കിട്ടും അതല്ലാതെ ആത്യന്തികമായിട്ടുള്ളൊരു സുഖം നിങ്ങൾക്ക് ലഭിക്കുകയേയില്ല എന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായിട്ടുള്ള ഭഗവാൻ പറഞ്ഞാൽ അതിലപ്പുറം നമുക്കൊരു തെളിവ് ഒരു ആധികാരികത ആവശ്യമില്ല ഇനി അതും വേണ്ട നമ്മൾ ഈ ലോകത്തേക്കൊന്ന് നോക്കിയാൽ മതി എല്ലാം കിട്ടിയിട്ടും സുഖം എന്തെന്ന് അല്ലെങ്കിൽ എന്തൊക്കെയോ ഇനിയും ആവാനുണ്ട് തൃപ്തിയില്ലാത്ത എത്രയോ ആളുകൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു കാരണം ഇന്ദ്രിയങ്ങളുടെ പുറകെ പോയിട്ട് അതിൽ സുഖം തെരഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ നിരാശപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഇന്ദ്രിയങ്ങളെ നിങ്ങൾക്ക് വശപ്പെടുത്തണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിത്യമായ ഒരു സുഖം ശാന്തി ലഭിക്കുകയുള്ളൂ പുംസ കാമ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഘട്ടത്തിൽ വച്ചെങ്കിലും നമുക്ക് ഒരു വിവേകം ഉണ്ടാകും ശരിക്കും ഇങ്ങനെയൊക്കെ ജീവിച്ച വി ജീവിക്കുന്നത് കൊണ്ട് എന്താണ് നേട്ടമെന്നൊക്കെ കുറച്ചു പേർക്കെങ്കിലും സ്വന്തം ജീവിതത്തെ അനുഭവപ്പെടുത്തി നോക്കിയാൽ മനസ്സിലാകും എന്നാൽ അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടാത്തവർ വീണ്ടും അവിടെ നിന്നും താഴേക്ക് പതിക്കുന്നു എന്നാണ് ഭഗവാൻ അറുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ക്രോധാത് സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രഭ്രംശാത് ബുദ്ധിനാശിനാശാക്രോധാത് ഈ ഒരു ദേഷ്യം അതിൻ്റെ ആ ഒരു ആത്യന്തികമായിട്ട് അത് കൂടിയിട്ട് ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ അത്യധികം ക്രോധാവസ്ഥയിൽ മനസ്സിന് സമ്മോഹ സമ്മോഹം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന ആ ഒരു വിവേകബുദ്ധി നഷ്ടപ്പെടുന്നു അതാണ് സമ്മോഹ ആ സമോഹ ഭവതി അത് ഉണ്ടാകുന്നു ആ ക്രോധത്തിന്റെ ഉയർന്ന അവസ്ഥയിൽ മനസ്സിന് കാര്യകാര്യ വിവേകം ഇല്ലായ്മയാകുന്ന സമ്മോഹം സംഭവിക്കുന്നു ഈ സമൂഹം സംഭവിച്ചു കഴിഞ്ഞാൽ സമൂഹാത് സ്മൃതി വിഭ്രമ സ്മൃതി എന്നാൽ ആ ഒരു സ്മരണം ഞാൻ ഇന്നത് ചെയ്താൽ തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല എന്ന ആ ഒരു ബുദ്ധി കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് നമ്മുടെ ഉള്ളിലിരുന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എല്ലാ കാര്യം ചെയ്യുമ്പോഴും ആ ഒരു നിർദ്ദേശം നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ നമ്മൾ ചില സമയത്ത് അതിനെ അവഗണിക്കും ആ അവഗണന പലപ്പോഴും നമുക്ക് വിനാശത്തിന് കാരണമാകുമെന്ന് പിന്നീട് നമ്മൾ തിരിച്ചറിയും അപ്പോൾ നമുക്ക് കൃത്യമായ നിർദ്ദേശം കിട്ടുന്നുണ്ട് അപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് ഈ സമൂഹാവസ്ഥയിലിരിക്കുന്ന ഒരാൾക്ക് ഉള്ളിലിരുന്ന ആ ഒരു ഈശ്വര നിർദ്ദേശം അത് ലഭിക്കാതെ പോകുന്നു അതാണ് ആ സ്മരണം സ്മൃതി ഭ്രംശ സ്മൃതി ഭ്രംശം സ്മരണ നഷ്ടമാകുന്നു ആ നിർദ്ദേശം കിട്ടുന്ന ആ ഒരു കണക്ഷൻ അത് വിച്ഛേദിച്ചു പോകുന്നു ഇങ്ങനെ സ്മൃതി ഭ്രംശാദ് ആ ഒരു നിർദ്ദേശം കിട്ടാതെ ആ ഒരു ചിത്ത വിമോഹം നട സംഭവിക്കുന്ന സമയത്ത് താൻ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു നിശ്ചയ ബുദ്ധി ബുദ്ധി ബുദ്ധിനാശ ബുദ്ധി നശിക്കുന്നു അങ്ങനെ ചെയ്യുന്നത് മുഴുവൻ അബദ്ധമായി തീർന്നിട്ട് ആ ആളുടെ ജീവിതം തന്നെ ബുദ്ധിനാശാത് പ്രണശ്യതി പൂർണമായ പതനത്തിന് അത് കാരണമായി തീരുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം നമുക്കറിയാം ഇന്നത്തെ പല പത്രവാർത്തകളും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ അടുത്ത കാലത്ത് ഈ മുന്നേ ഏതൊരു വിഷയം വന്നപ്പോൾ നമ്മൾ ഇതേ കാര്യം സംസാരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ തനിക്ക് കിട്ടുന്നില്ല എങ്കിൽ എന്നാൽ ആൾ ഈ ലോകത്തെ വേണ്ട എന്ന ഒരു ചിന്ത അതാണ് ആസിഡ് ഒഴിക്കുന്നതും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതും ഇതിനിടെ ഒന്ന് വായിച്ചു ഒരു മിലിറ്ററിക്കാരൻ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏതെത്തിന് വേറെ ഒന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി ആ പെൺകുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിപരമായിട്ട് ആ കുട്ടിയെ ഇല്ലാതെയാക്കുന്നു അപ്പം ഇതൊക്കെ ഇതാണ് അതിൻ്റെ ആ റൂട്ടാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് ആദ്യം നമ്മളൊരു കാര്യത്തെ ആഗ്രഹിക്കുന്നു അതിനോട് ആസക്തി വരുന്നു അത് വേണമെന്ന ആഗ്രഹം വരുന്നു അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു അത് കിട്ടാതെ വരുമ്പോൾ ക്രോധം ഉണ്ടാകുന്നു അപ്പോൾ എന്തായാലും ഒരുപക്ഷെ എന്നെ നീ വിടണം എന്നതാണ് ഒരാളുടെ ആഗ്രഹമെങ്കിൽ അങ്ങനെ വിടില്ല എന്ന് ആ മറുഭാഗത്ത് നിന്നുള്ള ചിന്ത വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു മറുപടി കിട്ടുമ്പോൾ ഇയാൾക്ക് ക്രോധം വരുന്നു കാരണം ഇയാളുടെ ആഗ്രഹം മറ്റേയാൾ വിട്ടു പോകണമെന്നാണ് പക്ഷെ അത് സംഭവിക്കുന്നില്ല അപ്പോൾ ക്രോധമുണ്ടാകുന്നു ആ ക്രോധം അതൊരു വാശിയായി പ്രതികാരമായിട്ട് മാറുമ്പോൾ അവിടെ ഉള്ളിൽ സമൂഹ എന്താണ് ചെയ്യേണ്ടത് ചെയ്യരുതാത്തത് എന്നതിനെ കുറിച്ചുള്ള ആ ഒരു വിവേകം അത് നഷ്ടപ്പെടുന്നു ആ വിവേകം നഷ്ടപ്പെടുമ്പോൾ പിന്നെ ഉള്ളിലിരുന്നള്ള ആ ഒരു ഈശ്വര നിർദ്ദേശം നമ്മൾക്ക് കേൾക്കാതെ പോകുന്നു അങ്ങനെ സ്മരണ നഷ്ടപ്പെടുന്നു എന്ത് ചെയ്യും എന്തും ചെയ്യും എന്നുള്ള അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ എത്തിച്ചേരുന്നു അങ്ങനെ എത്തിച്ചേരുന്ന സമയത്താണ് ഇവിടെ പല കൊലപാതകങ്ങളും നടക്കുന്നത് അതാണ് അതോടുകൂടി ആൾ നശിക്കുന്നു എന്ന് പറയാൻ കാരണം കാരണം പിന്നീട് എന്തെങ്കിലും അതിനൊരു കുറ്റബോധം തോന്നിയാൽ പിന്നെ അതൊരു വിഷമമായി പിന്നെ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ ഇങ്ങനെ എല്ലാം കൊണ്ടും ആളുടെ പതനമാണ് ഇവിടെ നടക്കുന്നത് നീ ഇതിനെ വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മളുടെ ആ ഒരു യൗവനം മധ്യവയസ്സ് അതിൻ്റെ ഊർജം മുഴുവൻ നമ്മളൊക്കെ വിനിയോഗിക്കുന്നത് ഇതുപോലുള്ള പല വിഷയങ്ങൾ വിഷയസുഖങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ തിരക്കാണ് എന്ന് പറയാത്ത ഒരാളുമില്ല അപ്പൊ ഇതൊക്കെ തന്നെ ആ ഒരു വിഷയസുഖം അനുഭവിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആ വിഷയസുഖത്തിന്റെ പുറകെ പോയിട്ട് അവസാനം ആ സുഖം തന്നെ നമുക്ക് ദുഃഖത്തെ തരുന്നു കാരണം ശരീരത്തിന് പല സുഖങ്ങളും അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു അതായത് നാവിൻ്റെ രസം ഇല്ലാണ്ടാകുന്നു പല്ല് ഇളകിപ്പോയാൽ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കാൻ പറ്റില്ല എന്നാൽ അപ്പോഴും ആഗ്രഹമില്ലാതായിട്ടില്ല കണ്ണ് കാഴ്ച കുറയുന്നു പക്ഷേ കാണാനുള്ള ആഗ്രഹം അപ്പോഴും മാറുന്നില്ല അപ്പോൾ പവർ കൂടിയ കണ്ണടയൊക്കെ വെച്ച് തിമിരം വന്ന അതിനൊരു ശസ്ത്രക്രിയ ചെയ്ത് കാരണം കാണാനുള്ള ആഗ്രഹം അത് തീരുന്നേയില്ല അങ്ങനെ ആഗ്രഹം മാത്രം ബാക്കിയാകുന്നു പക്ഷെ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പണി സ്വയം മുടക്കി കളയുന്നു നമ്മളായിട്ട് അതിനെ നിയന്ത്രിക്കുന്നതിന് മുൻപേ തന്നെ ഇന്ദ്രിയങ്ങൾ സ്വയം പണി മുടക്കി തുടങ്ങുന്നു ചെവി കേൾക്കാതെയാകുന്നു പിന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന പല വിധത്തിലുള്ള അസുഖങ്ങൾ കാരണം ശരീരത്തിന് വേണ്ട രീതിയിൽ യാത്ര ചെയ്യാനും നിൽക്കാനും നടക്കാനും എല്ലാം ബുദ്ധിമുട്ട് അതിൻ്റെ കൂടെ ഇന്നത്തെ കാലത്തെ ഒരു പ്രത്യേകത എല്ലായിടത്തും എല്ലാവരും ഒറ്റയ്ക്കാണ് മക്കൾ ഒരു ഭാഗത്ത് ഒറ്റയ്ക്കാണ് മറുഭാഗത്ത് അച്ഛനമ്മമാർ ഒറ്റയ്ക്കാണ് അപ്പം ആർക്കും നേരമില്ല എന്നാൽ ഒന്നിച്ചു എന്ന് ചോദിച്ചാൽ സാധ്യമല്ല കാരണം എല്ലാവർക്കും വേണ്ടത് ആ സ്വാതന്ത്ര്യത്തിന്റെ സുഖമാണ് അത് നഷ്ടപ്പെടുത്താൻ ആരും തയ്യാറുമല്ല അത് അച്ഛനും അമ്മയും തയ്യാറല്ല മക്കളും തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഒരുമിച്ചൊരു ജീവിതം ഇന്ന് പലർക്കും അസാധ്യമാണ് അതുകൊണ്ട് എല്ലാവരും ആ ഒരു ഏകാന്തതയിലേക്കാണ് അതായത് എന്നാൽ ഏകാന്തത ആധ്യാത്മിക തലത്തിൽ വളരെ ഉയർന്ന അവസ്ഥയാണ് ആ ഏകാന്തത ആസ്വദിക്കാൻ പറ്റിയാൽ പക്ഷേ നമ്മൾ ആഗ്രഹിക്കാതെ വരുന്ന ഏകാന്തത നമ്മെ ഭ്രാന്ത് പിടിപ്പിക്കും നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാകും അതിൻ്റെ കൂടെ അസുഖവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട അപ്പോൾ ഇതൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലാക്കി വെച്ചിട്ട് ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ ആസ്വദിച്ച് പരിശീലിച്ചാൽ ഈ അവസ്ഥയിലെത്തുമ്പോഴേക്കും ആ അവസ്ഥയൊന്നും നമ്മെ യാതൊരു വിധത്തിലും ബാധിക്കാതെ മനസ്സെപ്പോഴും സുഖമായിട്ട് ഇരിക്കും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിഷയസുഖത്തിന് പുറകെ പോയിട്ട് നമ്മളുടെ ബുദ്ധി നശിച്ചു പോകുന്നു അത് ശരിയായ രീതിയിലുള്ള ഊർജം പ്രയോഗിക്കാതെ എന്തിനൊക്കെയോ ഊർജം പ്രയോഗിച്ചു പക്ഷെ വേണ്ടതിനൊന്നും പ്രയോഗിച്ചൂല്ല അങ്ങനെ ആ ബുദ്ധിക്ക് ആ ഒരു സ്ഥിരതയും കുറയുന്നു ഓർമ്മശക്തി കുറയുന്നു ഒന്നിലും അങ്ങോട്ട് ശ്രദ്ധ നിൽക്കുന്നുമില്ല അതുകൊണ്ടൊക്കെയാണ് ഈ പ്രായമായിട്ട് ആധ്യാത്മികതയിലേക്ക് പോകുന്നവർക്ക് അത്ര അങ്ങോട്ട് ശോഭിക്കാൻ പറ്റാത്തത് അത് ആദ്യമേ തുടങ്ങണം അപ്പോഴേ നമുക്ക് ഈ ഇന്ദ്രിയങ്ങൾ പണി പണിമുടക്കുന്നതിന് മുൻപേ നമ്മൾ അതിനെ വശപ്പെടുത്തി വയ്ക്കണം അതാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്നും സുഖം വേണം ശാന്തി വേണം മനസ്സമാധാനം വേണം എന്നാഗ്രഹിക്കുന്നവർ ഇന്ദ്രിയങ്ങളെ തൻ്റെ നിയന്ത്രണത്തിലാക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഭഗവാൻ അറുപത്തിനാലാമത്തെ ശ്ലോകം രാഗദ്വേഷുക്ത രാഗദ്വേഷുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈ ചരൻ വിഷയാൻ ഇന്ദ്രിയൈശ്ശ്ചരൻ ആത്മാവശ്യൈ വിധേയ ആത്മാ ആത്മാവശ്യൈർവിധേയാത്മാ പ്രസാദം ധികശ്യൈഹി ആത്മാവിന് വശംവതരായിട്ടുള്ള തൻ്റെ നിയന്ത്രണത്തിൽ ഇരിക്കുന്ന ആ ഇന്ദ്രിയങ്ങളോട് കൂടിയവൻ അതുകൊണ്ട് തന്നെ രാഗദ്വേഷുക്ത രാഗം എന്തിനോടെങ്കിലും പ്രത്യേകിച്ചൊരു ആസക്തി അറ്റാച്ച്മെന്റ് അതില്ല അതുപോലെ ദ്വേഷം എന്തിനോടെങ്കിലും പ്രത്യേകിച്ചൊരു വെറുപ്പ് അതുമില്ല ഇത് രണ്ടും വിയുക്തം ഇതൊക്കെ വിട്ടുപോയ ഒന്നിനോടും പ്രത്യേകിച്ചൊരു ഇഷ്ടവുമില്ല ഒന്നിനോടും പ്രത്യേകിച്ചൊരു വെറുപ്പുമില്ലാത്ത അങ്ങനെയുള്ള ആ ഇന്ദ്രിയൈഹി ആ ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയാൻ ചരന്തു ഒരു പക്ഷേ സാധാരണക്കാരനായിട്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇനിയൊരു യോഗിയായിട്ട് ജീവിച്ചാൽ പോലും നമ്മൾ ഈ ലോകത്തിൽ കടന്നു പോകുന്ന വിഷയങ്ങളൊക്കെ തുല്യമാണ് ഇന്ദ്രിയങ്ങൾ നിയന്ത്രിച്ചവരുടെയും നിയന്ത്രിക്കാത്തവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും അവസ്ഥകളൊക്കെ ഒരുപോലെയാണ് പക്ഷേ ഈ വിഷയാൻ ചരൻ തു എന്നാൽ ഈ ഇന്ദ്രിയങ്ങൾ വശപ്പെടുത്തിയ ആളുടെ ആളിന്റെ ആ ഒരു ജീവിതത്തിൽ വരുന്ന അവസ്ഥകൾ ആ വിഷയങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകും അനുഭവിക്കും പല അനുഭവങ്ങളിലൂടെ കടന്നു പോകും എന്നാൽ കൂടി വിധേയാത്മാ ആ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സത്യബോധത്തിന് വിധേയമായിരിക്കുന്ന തൻ്റെ ആത്മാവിന് വിധേയനായിരിക്കുന്ന ആത്മാവിൽ രസിച്ചിരിക്കാൻ പരിശീലിച്ച ഒരു മനുഷ്യന് മാത്രമേ പ്രസാദം അധികച്ചതി ആത്മസന്തുഷ്ടി യഥാർത്ഥ ആനന്ദം എന്താണെന്ന് അവർ മാത്രമേ അറിയുന്നുള്ളൂ ആത്മാവിന്റെ സ്വരൂപം എന്നത് ആനന്ദമാണ് പക്ഷെ ആ ആനന്ദം അനുഭവിക്കാൻ ഇപ്പോൾ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ബാഹ്യ വിഷയങ്ങളോടുള്ള ഒന്നുകിൽ ആസക്തി അല്ലെങ്കിൽ അനാസക്തി അതായത് എന്തിനോടെങ്കിലുമുള്ള ആസക്തിയും നമുക്ക് ദോഷമാണ് വെറുപ്പും ദോഷമാണ് കാരണം ഇത് രണ്ടും നമ്മൾ നമ്മുടെ ചിന്തകളെ ഇങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇഷ്ടമുള്ള ആളെ കുറിച്ച് ചിന്തിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ വെറുക്കുന്ന ആളെ കുറിച്ചും ചിന്തിക്കുന്നത് അപ്പൊ രണ്ടും കൂടുതൽ ചിന്തകളെ ഉണ്ടാക്കും അപ്പൊ ഇത് രണ്ടും ഇല്ലാതെ ആക്കണം അങ്ങനെ ആക്കുമ്പോഴാണ് ഉള്ളിൽ ആത്മാനന്ദം അനുഭവിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഇങ്ങനെ തൻ്റെ ഇന്ദ്രിയങ്ങളെ തനിക്ക് വശപ്പെടുത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നിനോടൊരു ഇഷ്ടമില്ല പ്രത്യേകിച്ച് ആരോടും ദേഷ്യവുമില്ല കാരണം എല്ലാം ഈശ്വരനാണ് ഈശ്വരൻ എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ ആ ആളിൻ്റെ ചില പ്രാരബ്ധ കർമ്മങ്ങൾ കൊണ്ട് ആളുകൾ തെറ്റ് ചെയ്യുന്നു പാവം എന്തു ചെയ്യാം എന്നൊരു സഹതാപം മാത്രമേ നമുക്ക് അവരോടുണ്ടാവുകയുള്ളൂ അതുപോലെ നന്മ ചെയ്യുന്നവരോട് നമ്മൾ ഒരുപാട് അവരെ അറ്റാച്ച് ചെയ്യുമ്പോൾ അവരോട് കൂടുതൽ അടുക്കുമ്പോൾ അവരുടെ ശാരീരികമായ ആ ഒരു സാന്നിധ്യത്തെയാണ് നമ്മൾ പിന്നെ കൊതിക്കുക അത് നമ്മളെ ദുഃഖിപ്പിക്കും കാരണം ശരീരം അനിത്യമാണ് അപ്പൊ ശരീരത്തോടുള്ള ആ ഒരു സുഖം സാന്നിധ്യത്തെ നമ്മൾ ആഗ്രഹിക്കാതെ ആ ശരീരത്തിലൂടെ എന്നോട് സംവദിക്കുന്നത് ഈശ്വരനാണെന്ന ചിന്തയിൽ ഏത് വ്യക്തികളോടും നമ്മൾ ഇടപഴകണം അങ്ങനെ ആവുമ്പോൾ ഒരു വ്യക്തിയുടെയും ശരീര സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കില്ല അതുപോലെ തന്നെ ആരോടും പ്രത്യേകിച്ച് വെറുപ്പില്ല എങ്കിൽ അങ്ങനെ ഒരാളെ കാണേണ്ട സാഹചര്യം വന്നാലും നമ്മൾ അസ്വസ്ഥരാവില്ല അതേസമയം നമ്മൾ വെറുക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി പങ്കെടുക്കുന്ന പരിപാടിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ്ഷന് നമുക്കും പങ്കെടുക്കേണ്ടി വന്നാൽ ആകെ അസ്വസ്ഥമാവും അയ്യോ അവിടെ പോകണമല്ലോ ഇനി അയാളുടെ മുഖം കാണണമല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് നമ്മൾ അസ്വസ്ഥരാകും അപ്പം ഇതൊക്കെ തന്നെ നമ്മുടെ ആ ആത്മാനുഭവത്തിന് തടസ്സമാണ് അപ്പോൾ അയാൾ അയാളുടെ പ്രാരബ്ധകർമ്മമായിട്ട് കർമ്മമായിട്ട് ഭഗവാൻ അയാളെ അങ്ങനെയൊരു തിരക്കഥയിൽ അങ്ങനെയൊരു വേഷമാണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും അയാൾ അയാളുടെ വേഷം ആടട്ടെ അതിന് ഞാൻ എന്തിനു അസ്വസ്ഥ അസ്വസ്ഥനാവണം എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെയാകുമ്പോൾ ആരുടെയും സാന്നിധ്യം നമ്മെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്ക സന്തോഷിപ്പിക്കുകയും ഒപ്പം അസ്വസ്ഥരാക്കുകയും ഇല്ല ഇങ്ങനെയാകുമ്പോഴാണ് ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരനെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ സാധിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും അതൊന്നും മനസ്സിനെ ഇളക്കുന്നില്ല ആഹ്ലാദിപ്പിക്കുന്നുമില്ല അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നില്ല ഇങ്ങനെ ഉള്ള ആ ഒരു അവസ്ഥയിൽ പോകുന്ന ഒരാൾക്ക് മാത്രമേ എപ്പോഴും ഒരു പ്രസാദം മനപ്രസാദം ചിത്തപ്രസാദം ലഭിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരാൾക്ക് പ്രത്യേകിച്ചൊരു വസ്തുവിൻ്റെ വ്യക്തിയുടെ സാഹചര്യത്തിൻ്റെ സാന്നിധ്യം ആവശ്യമില്ല അയാൾക്ക് സന്തോഷിക്കാനും അല്ലെങ്കിൽ അയാളെ അസ്വസ്ഥമാക്കുന്നതൊന്നും ഈ ലോകത്തില്ല എങ്കിൽ ആ ആൾ എന്നും സന്തുഷ്ടനായിരിക്കും ഏതവസ്ഥയിലും ഏത് വ്യക്തിയുടെ കൂടെ ആയാലും ഏത് വസ്തുക്കൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ആ ആൾ എപ്പോഴും സദാപ്രസന്നനായിരിക്കും കാരണം ആൾ തൻ്റെ ഉള്ളിലെ ഈശ്വരനെ അനുഭവിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ എന്ത് കാണുമ്പോഴും അതൊക്കെ ഈശ്വരനാണെന്ന് കാണുന്നു അങ്ങനെ കാണാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ സദാ മനപ്രസാദം ലഭിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് സുഖം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല എന്നാൽ സുഖത്തിന് പുറകെ പോകുന്ന മനുഷ്യരൊക്കെ അവസാനം ദുഃഖിച്ച് വിഷാദ ഭരിതമായ ഒരു ജീവിതമാണ് നയിക്കുന്നത് നമ്മൾ കാണുന്നത് അപ്പോൾ അതിന്റെ കാരണം ഇതാണ് ഇന്ദ്രിയങ്ങളെ തൻ്റെ വശത്താക്കാത്ത ഒരാൾക്ക് പൂർണ്ണമായ തൃപ്തി പ്രസന്നത ലഭിക്കുകയില്ല അതുകൊണ്ട് അർജുന നിന്റെ ഇന്ദ്രിയങ്ങളെ നിന്റെ വശത്താക്കി പരിശീലിക്കുക എന്നിട്ട് ഉള്ളിലിരിക്കുന്ന ഞാൻ തന്നെയായിരിക്കുന്ന ആ ജീവാത്മാവിനെ അനുഭവിച്ച് അറിയുക ഇങ്ങനെ ജീവിച്ചാൽ സദാപ്രസന്നനായിട്ട് ജീവിക്കാമെന്ന് ഭഗവാൻ പറയുന്നു രാഗദ്വേഷ് ആത്മവശ്യർവിധേയാത്മാ प्रसादमधिगच्छति ॐ श्रीकृष्णार्पणमस्तु